ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെരുപ്പും ഷൂസുമെല്ലാം നമ്മുടെ നിത്യോപയോഗങ്ങളിൽ വരുന്ന വസ്തുക്കളാണ്. ദിവസവും നാം ഉപയോഗിക്കുന്നവ. വാസ്തുവിന്റെ കാര്യമെടുത്താൽ ചെരുപ്പിനുമുണ്ട് വാസ്തുശാസ്ത്രം. ഇത് വേണ്ട രീതിയിലും വേണ്ടാത്ത രീതിയിലും ഉപയോഗിക്കാം. വേണ്ടാത്ത രീതിയിലാണ് ഉപയോഗമെങ്കിൽ സാമ്പത്തികത്തെയും ജോലിയെയുമെല്ലാം പുറകോട്ട് വലിക്കാൻ ഇത് മതി. നമ്മുടെ ജീവിതത്തിൽ ചെരുപ്പും ഷൂസുമെല്ലാം തടസ്സമാകാതിരിക്കാൻ ഇവ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് അറിയുക. വീണ് കിട്ടിയതോ മോഷ്ടിച്ചതോ സമ്മാനം ലഭിച്ചതോ ആയ ഷൂസോ ചെരുപ്പോ ഉപയോഗിക്കരുത്. ഇത് മുന്നോട്ടുള്ള വളർച്ച, ഇത് ജോലിയായാലും പണത്തിന്റെ കാര്യത്തിലായാലും തടസ്സമുണ്ടാക്കും. ഇന്റർവ്യൂവിന് പോകുമ്പോൾ കീറിയതോ കേടായതോ ആയ ചെരുപ്പ് ധരിക്കരുത്. ഇത് ദുർഭാഗ്യത്തിന് കാരണമാകും, ഭാഗ്യം ഭാഗ്യക്കേടായി മാറ്റും. ഇതുപോലെ മോഷ്ടിച്ച് ചെരുപ്പിട്ടും പോകരുത്. വേണമെങ്കിൽ കടം വാങ്ങി ഇടാം. ജോലി സ്ഥലത്ത് ബ്രൗൺ നിറത്തിലുള്ള ഷൂസ് ധരിക്കരുതെന്ന് ശാസ്ത്രം ഉപദേശിക്കുന്നു. ഇത് ജോലിയിൽ തടസ്സങ്ങൾ വരുന്നതിന് കാരണമാകും. ബാങ്കിംഗ് വിദ്യാഭ്യാസ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ കോഫി ഡാർക്ക് ബ്രൗൺ ഷൂസുകളോ ചെരുപ്പുകളോ ധരിക്കരുത്. ഇത് വരുമാന നഷ്ടവും ജോലിയിൽ പ്രശ്നങ്ങളും ഉണ്ടാക്കും. മെഡിക്കൽ രംഗത്തും ഇരുമ്പുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ജോലിയെങ്കിൽ വെളുത്ത നിറത്തിലെ ചെരുപ്പുകൾ ധരിക്കരുത്. ഇത് ദുർഭാഗ്യം വരുത്തി ധനനഷ്ടം ഉണ്ടാക്കും. ജലമേഖലയിലും ആയുർവേദ രംഗത്തും ജോലി ചെയ്യുന്നവർ നീല നിറത്തിലുള്ള ചെരുപ്പും ഷൂസും ഒഴിവാക്കുക. തുണി കൊണ്ടുണ്ടാക്കിയ തരം ചെരുപ്പുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചെരുപ്പും ഷൂസുമെല്ലാം അഴിച്ചിടുക. ഇല്ലാത്ത പക്ഷം നെഗറ്റീവ് ഊർജം ഉണ്ടാകും. ഷൂസും ഷൂറാക്കുമെല്ലാം വീട്ടിൽ വടക്ക് കിഴക്ക് ഭാഗത്തായി വെക്കരുത്. ഇത് വീട്ടിലേക്ക് കടക്കുന്ന പോസിറ്റീവ് ഊർജം തടയും. വീട്ടിനുള്ളിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ഷൂ സൂക്ഷിക്കരുതെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. ഇത് മരണമോ ആരോഗ്യ പ്രശ്നങ്ങളോ വരുത്തും. ഒരു ഷൂസോ ചെരുപ്പോ മറ്റൊരു ഷൂസിനോ ചെരുപ്പിനോ മുകളിലായി വെക്കരുത്. ഇത് ദുർഭാഗ്യത്തെ ക്ഷണിക്കുന്നതാണ്. പുതുതാണെങ്കിൽ പോലും ചെരുപ്പോ ഷൂസോ കിടക്കയിൽ വെക്കരുതെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. ഇതുപോലെ കട്ടിലിനടിയിലോ കിടക്കയ്ക്കരികിലോ ചെരുപ്പും ഷൂസും ഒന്നും ഊരിയിടുകയും അരുത്. മരിച്ചയാളുടെ ഷൂസും ചെരുപ്പുമെല്ലാം ദാനം നൽകുകയോ അല്ലെങ്കിൽ കുഴിച്ചിടുകയോ ചെയ്യുക. ഇത് വീട്ടിൽ സൂക്ഷിക്കുന്നത് ദുർഭാഗ്യം വരുത്തും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.